ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിക്രോസ് വ്ളോഗ്സ്. ഹലോ ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഇപ്പോൾ ചെലമ്പൊക്കെ ഞാൻ എടലോ എത്തിയിട്ടുണ്ട്, ഏതെല്ലോ ബൈലെത്തിയിട്ടുണ്ട്. ബട്ട് ചെറിയൊരു റൈഡിംഗ് മൂഡ്, റൈഡർ കണ്ണാപ്പ ആയത് കൊണ്ട് എന്താക്കാം നോക്കണ്ടോ, കെ സി അപ്പുറം നോക്ക് അപ്പുറം നോക്ക്. അപ്പോൾ ചെറിയൊരു ഡ്രൈവ് മൂഡിലുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വെച്ചാൽ ഞാൻ വരുന്ന ബൈല എൻ്റെ പൊന്നു മക്കളെ എന്ത് വെച്ചില്ലെങ്കിൽ പറയാൻ വാക്കില്ല, അമ്മാതിരി കിണ്ണം സാധനം. ഓക്കെ വൈസ്, ഞാൻ എൻ്റെ കണ്ണ ഒക്കെ ബന്ധു കാണിച്ചു തരാം. ഗൈസ്, ഹൗ വാസ് യുവർ റൈഡിങ്? ഗൈസ്, ഇന്ന് നമ്മൾ വണ്ടി ആയിട്ടാ വന്നേ. നമ്മള് മൂന്ന് വണ്ടി ആയിട്ടാ, മൂന്നല്ല നാല് വണ്ടി ഒരുത്തൻ വരുന്നുണ്ട്. ആ ചങ്ങായിന്റെ സ്റ്റോറി വേറെ തന്നെ, ഫോണെല്ലാം ആടെ എല്ലാം കളഞ്ഞിട്ട് മാറ്റി 6 ലക്ഷം ഇട്ട് പിന്നെ എന്തോ ഭാഗത്തിന് ഫോണ് കിട്ടി വരുന്നുണ്ട്. ആ ഫോണാളെ വീണിട്ട് ഒരാളെ ഞാൻ വിളിച്ച്, വാട്സപ്പ് കോളാക്കിയപ്പോ അയാൾ എടുത്ത്, അങ്ങനെ ഇങ്ങനെല്ലാം ഫോൺ കിട്ടി. അലഹമ്മദില്ല, അത് വേറെ കാര്യം അല്ല. ഞങ്ങളെല്ലാം ട്രിപ്പ് രാവിലെ തന്നെ തുടങ്ങിയായിരുന്നു, വണ്ടി റെന്റൊക്കെ എടുത്താണ്. പിന്നെ ഇപ്പൊ എത്തിയുള്ള സ്ഥലം പെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലൈഫ് ടൈം വിസിറ്റ് ചെയ്യുക കാശ്മീർക്ക് ഒന്നും എന്തായാലും പറഞ്ഞു. നിങ്ങൾ വരുന്ന ക്ലൈമറ്റും കൂടി നോക്കണം, നല്ല ക്ലൈമറ്റൊക്കെ നിനക്ക് മറക്കാൻ കഴിയാത്ത മെമ്മറി ആയിട്ടുണ്ടാവും. ദ്രോനെ, വരുന്ന സമയത്ത് കുറച്ച് നിങ്ങൾ മല കണ്ടിനോ, മൗണ്ടൈൻ മൗണ്ടൈൻ ുംഫീർന്ന് പറയും, ബുദ്ധി ഇല്ലാത്തവർ എന്തേലും പറയാൻ സമ്മതിക്കണോ, അങ്ങനെ സമ്മതിച്ച്. ഓക്കെ സമ്മതിച്ച്. അപ്പൊ ഈ ഇടയില് അനുസരണം എന്താക്കിന്, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടപ്പില്ലേ, ഒരു ആപ്പിളിൻ്റെ തോട്ടത്തേക്ക് പോയി ഞാൻ. അപ്പോൾ ആണെന്നോ അവൻ എന്തൊക്കെയോ എന്തെല്ലോ ആക്കുന്നുണ്ടായി, എന്ത് അവിടെ ആപ്പിൾ ജ്യൂസ് കുടിക്കേ. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോഴേക്കും ബാക്കി വിശേഷം ഞാൻ പറയാം. ആപ്പിൾ തോട്ടത്തേക്ക് കണക്കി. ഓക്കെ കുടിക്കാം. ആപ്പിൾ തോട്ടത്തേക്ക് കണക്കി. എടാ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ ഡമ്മി ആപ്പിളാണ്. ഓക്കെ ഇടാണ് ആപ്പിളില്ല. ഓക്കെ ഇത് ആപ്പിളിന്റെ തയ്യാണ് ഗൈസ്, നോക്കുക ഇത് ആപ്പിളിന് വരാടെ. ബട്ട് ഇടാന്ന് ഇവിടെ ഡമ്മി ആപ്പിളുണ്ട്. ഞാൻ ഇത് വിചാരിച്ചെന്ന് വെച്ചാൽ ആപ്പിൾ എന്നല്ലേ, ആ ഡമ്മിയടാ. ഓല അപ്പൊ തന്നെ ചോദിച്ച് ഇത് ഡമ്മി ആപ്പിൾക്ക് എന്താ ഇത്ര ചോപ്പ് എന്ന്, ആ ഡമ്മി ആപ്പിൾ. ഓ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള ടീംസൊക്കെ മുന്നിൽ പോയി. അതുപോലെ ആപ്പിളില്ല, അപ്പൊ ഫ്രഷ് ആപ്പിൾ ഇല്ലാത്ത ഫ്രഷ് ആപ്പിൾ ജ്യൂസ് എങ്ങനെയാവോ. എന്തായാലും നമ്മൾ വന്ന് കുടിക്കാവാ, പറയും ഒരാളെ കയ്യിൽ പിടിച്ചിട്ടാക്കുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മൾ എന്താക്കണോ, പിന്നെ മുന്നോട്ട് വേറെ ഉണ്ടാവോ, ഒന്ന് മുന്നോട്ട് വേറെ ഉണ്ടാവോ. ആപ്പിൾ ജ്യൂസ് കുടിക്കണം, ഫ്രഷ് ഫ്രഷ് ആയിട്ടുണ്ടാവല്ലോ. അപ്പൊ നമുക്ക് ആപ്പിളും കുറിച്ച് നല്ല തീർക്കാം. അപ്പൊ ഈ ചിന്തി നമ്മൾ പോകുന്നതൊക്കെ ഞാൻ ഇപ്പൊ നേരത്തെ അനുസരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ഇടയിലായി തിരിക്കും ഇവിടെ വന്ന് നിന്നത് അങ്ങനെ. അപ്പോ ആടുള്ള അനുസരണത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ആക്കണേ, അല്ല നമുക്ക് ജ്യൂസ് കുടിച്ച് അതിന്റെ റിവ്യൂ കണ്ടിട്ട് ട്രാൻസ്ഫർ ആവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. എങ്ങനെ തമ്മില് ടോപ്പാ, നല്ല പെർഫെക്റ്റ് സാധനം. ഓക്കെ ഞാൻ നോക്കട്ടെ. സാധനം കുറച്ചും കൂടി അധികം വേണമായിരുന്നു, എന്നാലും ഉണ്ട് അല്ലേ, ക്വാണ്ടിറ്റി കുറവാണ്. അങ്ങനെ അപ്പോ ആപ്പിളിന്റെ ഫോട്ടോ കണ്ടില്ലേ. അപ്പോ നിങ്ങൾ ആപ്പിൾ ജ്യൂസ് കുടിച്ചാ, ആ നമുക്ക് നാളെ കുടിക്കാം പോകുമ്പോക്ക്. മാത്രം ഫേക്ക് ആപ്പിൾ ആയിരുന്നടാ, അത് ശരി തന്നെ, അത് നമുക്കറിയൂ.
അധികം ചലിക്കായി സീസൺ ആയാലും ടോപ്പ് ആയിട്ട് ഉണ്ടാവും, കിണ്ണം കാച്ചു തന്നെ. പിന്നെ പറഞ്ഞാല് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ബട്ട് ഇപ്പൊ സമയം ഏകദേശം 6 മണിയോളായി. തണുപ്പ് വെച്ചിട്ട് ഗൈസ് ഭയങ്കര പിന്നെ നമുക്കൊരു കാര്യം പറയുന്നത് ബാക്കിൽ മൗണ്ടനുള്ള കാര്യം നോക്കാന്ന. വൈബല്ല എന്റെ മുടി എങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. മുടിക്കല്ലോ മുടി ഡോണ്ട് കെയർ ഡോണ്ട് ബോദറിങ് അബൌട്ട് മൈ ലുക്ക് ഓക്കെ. ബ്യൂട്ടി ഓഫ് അല്ല വീഡ് ബ്യൂട്ടി ഓഫ് നേച്ചർ എന്തല്ലോ പറയുന്നുണ്ട്. പിന്നെ വരുന്ന സമയത്ത് ഞാനില്ലേ ഒരു അടിപൊളി മല കണ്ടു കഴിച്ചാൽ മൗണ്ടനെ അതിൻ്റെ മുകളിൽ എന്താ പറയുക മഞ്ഞിങ്ങനെ വീണ്ടും ചിലപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, ചിലപ്പോൾ എഡിറ്റാക്കി വെച്ചതെന്ന് തോന്നും, ചിലപ്പോൾ റിയൽ സംഭവം കഴിഞ്ഞില്ല ചെല്ലം വാക്കില്ല അമ്മാതിരി സാധനം. ആ പറ്റുന്നെങ്കിൽ ഇങ്ങ ഒരിക്കൽ പറഞ്ഞു എന്തായാലും ആ നൽകാമൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് കാറിലല്ല ബൈക്കായിട്ട് തന്നെ പറഞ്ഞു പിന്നെ വീഡിയോസ് എടുക്കുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞു ഇല്ലെങ്കിൽ എൻജോയ് ആക്കാൻ വരുന്നെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ആ അപ്പൊ ഞാൻ ചിലപ്പോൾ ത്രില്ല് നിങ്ങൾക്ക് ആ ത്രില്ല് കിട്ടുന്ന എങ്ങനെയുണ്ടല്ലേ നിങ്ങൾ ഇത് ആ ഒരു വൈബിലുള്ള നിങ്ങൾക്ക് ഞാൻ ചെന്ന എൻ്റെ ത്രില്ല് ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അതാണ്. അപ്പോൾ സോറി നമുക്ക് കാഴ്ചകൾ കാണിക്കാൻ പറ്റിയില്ല ഷോർട്സിലെ കുറവ്. ബട്ട് ഞാൻ കണ്ടത് കണ്ട കാര്യമെല്ലാം ഞാൻ എന്താക്കി നിങ്ങൾ ഡയറക്റ്റ് ഞാൻ ഇപ്പോൾ ചില ഇത്ര മിനിറ്റിനുള്ളിൽ ഞാൻ ചെലുത്തി തീർത്തി. പിന്നെ ആപ്പിൾ തോട്ടത്തിൽ പോയി ബട്ട് അവിടെ സീസൺ അല്ലായിരുന്നു അതുകൊണ്ട് ആപ്പിളൊന്നും ഇല്ല. സെപ്റ്റംബർ ഒക്ടോബർ ആണ് അവിടെ സീസൺ ആപ്പിൾ. പിന്നെ നമുക്ക് ഇവിടെ 2-3 വയൽ കവറാക്കാണ്ട് പറ്റുന്നെങ്കിൽ കുതിര സവാരി പോകണം അങ്ങനെയെല്ലാം ഉണ്ട്. അത് നോക്കാം നമുക്ക് എന്തായാലും ഇത് പെൽഗാമിൻ്റെ വ്ളോഗ് ഒറ്റ വ്ളോഗാക്കാം ഓക്കെ. അങ്ങനെയാണ് കാര്യങ്ങൾ. തണുപ്പ് എൻ്റെ പൊന്നോ എന്താ തണുപ്പാറ് നല്ല ഓവർ തണുപ്പല്ലാത്ത ഓവർ തണുപ്പല്ലാത്ത നല്ല മീഡിയമായിട്ടുള്ള തണുപ്പ് എന്താ പറയുക നല്ല ഇങ്ങനെ മല്ലിന് ഇങ്ങനെ ബോഡിക്ക് കയറുന്നത് ബ്യൂട്ടിഫുൾ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് എഡിറ്റ് ചെയ്ത പോലെ ഉണ്ടെന്ന്. ഓക്കെ എൻ്റെ ബാക്ക് നോക്ക് ബാക്കിലേക്ക് കാണുന്നുണ്ടാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഇതാക്കണ്ട ആ മൗണ്ടനൊക്കെ നോക്കിയാൽ ആ മൗണ്ടൻ കണ്ട് ഇത് എന്ത് തോന്നിയിട്ട് ആ മഞ്ഞിട്ടുള്ള അതും ആ സ്നോവും അതൊക്കെ റിയൽ ലൈഫിൽ കാണണം അതിൽ ഒരു ഭാഗ്യം വേണം. ആ വട്ടെ ക്രിയേറ്റീവ് അതാ അതന്നെ നോക്കുക ഏതാ ലുക്ക് ആർട്ടിഫിഷ്യൽ നേച്ചറായിട്ട് വരുന്നതാണ്. മൂക്കെല്ലാം ചോദിക്കുന്നു നമുക്കിവിടെ പിങ്ക് പിങ്ക് പോങ്കുണ്ട് പിങ്ക് പോങ്കി നമ്മളെടോ കയറിയിട്ടില്ല പിങ്ക് ഞാൻ വന്ന് ബസ് കയറിയിട്ട അല്ലേ. അപ്പോൾ ഈ വില്ലേജ് വാലിൻ്റെ പേര് അരു വാലി എന്ന് അരു വാലി എന്നാണ് പേര്. പിന്നെ ഇവിടെ 3 വാലീസാണ് വരുന്നത് അരു വാലി പിന്നെ വേറെ 2 വാലീസും കൂടി ഉണ്ട്. സംഭവം നൈസാണ് മൂഡ് പ്ലേസാണ് മൂഡ് പ്ലേസാണ് എത്ര മൈനസ് ഇപ്പം എത്ര പറഞ്ഞാൽ മൈനസ് 3 or 4 -5 ആണ് ഇപ്പോൾ ഗൈസ്. അപ്പോൾ നല്ല തണുപ്പാണ് ആ മഞ്ഞ് എന്താ പെയ്യാത്ത നമുക്ക് അറിയുന്നില്ല ചിലപ്പോൾ നൈറ്റ് എന്താവുന്നുണ്ടോ. പിന്നെ ചെറുങ്ങനെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ അടുത്തിടെ കടകളൊക്കെ ഉണ്ട് നമുക്ക് നാളെ ശോഭിക്കാല്ല രാത്രി എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് റൂം സെറ്റ് ആക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ പാതി വഴി കിടക്കേണ്ടി വരും. ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ് ഇന്നലെ നമ്മൾ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്ത് വെക്കട്ടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഇനി പെൽഗാം കറങ്ങാൻ പോവാണ്. പെൽഗാം കുറേ സാധനം കാണാണ്ട് ഓഹോ റേസ് റേസിംഗ്. അപ്പോൾ ഞാനും വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. ഇതാണ് നമ്മളെ ഏരിയ. അപ്പോൾ ഇന്ന് ഇവിടെ കുറേ കാര്യം കാണാനുണ്ടായിരുന്നു മോർണിംഗ് നമ്മൾ കണ്ടിരുന്നു. ബട്ട് ഇന്നലെ രാത്രി ഇത് എന്താ പറയുക കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഫോണൊക്കെ ഡെഡ് ആയിരുന്നു. അങ്ങനെ സ്വഭയ്ക്ക് ചാർജ് ഇട്ടതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഡോണ്ട് വറീസ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിക്ക് നമുക്ക് മല്ല തെറിക്കാം ഓക്കെ.
അടിപൊളി ഫ്രെയിം അല്ലേ, നല്ല അരുവിയും ഞങ്ങൾ എന്തായാലും വണ്ടിയും. വാട്ട് എ ഫ്രെയിം. കുറച്ച് കോന്തമാർ ആരും പിക്ക് എടുക്കുന്നില്ല ഹുസൈനെ, ആരും പിക്ക് എടുക്കുന്നില്ല അല്ല ഹുസൈൻ. നല്ല പിക്കൊക്കെ പോസ് എടുത്ത് നല്ല മജയിൽ ഇന്ന് രണ്ടു അവനെ ജമീലെ ഒരു ഫോട്ടോ എടുക്കുമോ? അതായത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അരുവി നോക്ക് ഗൈസ്, അരുവി അങ്ങനെ ശരിക്കും. ഇത് ഗ്ലൗസ് ഇട്ടം കൊണ്ട് എന്താ പറയാ, ടച്ച് ആക്കാനൊന്നും പറ്റില്ല. അതൊരു സീനുണ്ട് മുഷ്കിൽ. അവിടെ ഒരു പാർക്ക് ഉണ്ട്, അത്ര പാർക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കും തോന്നുന്നു. മാത്രം പൈസ കൊടുത്ത് കയറാൻ മാത്രം ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഇല്ലല്ലോ. ഓക്കെ, സറൗണ്ടിങ് ലുക്ക് ഗർ സറൗണ്ടിങ് ഗൈസ്. ഓക്കെ അപ്പൊ ഫോട്ടോ എടുത്ത് വരാം. മനസ്സിൻ മഴയിൽ അലയായി ഞാൻ ദൂരെ, ഏതേതോ മേഘം പോലെ അലയുന്നു മോഹം തേടി. നമ്മൾ വീണ്ടും ഒരു നല്ല സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് കണ്ണ പിന്നോക്ക് ഈ ഫോട്ടോ എടുക്കുന്നത്, ഏത് ലുക്ക്? നയൻറ്റീസ് നയൻറ്റീസ് തലപൊക്കിലാ നോക്കുന്നല്ലോ. അത് പോട്ടെ, നമ്മൾ ബുള്ളറ്റ് ഇപ്പത്രാണ്, ട്രാഫിക് ആവോ ഇല്ലല്ലേ. ഗൈസ് ലുക്ക് ദ വ്യൂ, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ, വെരി ഗുഡ് ഗൈസ്. അല്ല ഫോറിൻ ടച്ച് ഇല്ലേ അല്ലേ, എന്ത് പറയും നിങ്ങൾ? ഫോറിൻ ടച്ച് കാണുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഫോറിൻ ടച്ച് ഇപ്പൊ സൂം ആക്കാൻ കഴിയില്ല അല്ലേ, സൂം ആ കഴിഞ്ഞില്ല സൈസ്, കയ്യിൽ ഗ്ലൗസ് ഉള്ളതാണ് കഴിഞ്ഞില്ല. വോ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ. ആ ഓക്കെ റാ, ഞാൻ നിന്നുള്ള പീക്ക് നോക്കി ഗൈസ്. വാവ് വാവ് ദാ മൗണ്ടൻ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടി. അറിവില്ല അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ. നീഷാണ് ഗൈസ്. അപ്പോ ജാഗനെ കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് പറയാനില്ല. ഇപ്പൊ സീസണലായും കൂടെ ആയിരിക്കും, തൈലുകളും എന്ത് ഇലകളൊന്നും ഇല്ലാത്ത ഇങ്ങനെയുള്ളത്. പിന്നെ സീസൺ കാലാവുമ്പോക്ക് സമ്മർ ആകുമ്പോക്ക് എല്ലാ പേരായിരിക്കും. പിന്നെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. വേലു അങ്ങോട്ട് വണ്ടി കൊണ്ടാകാൻ പറ്റില്ലല്ലോ, ഇല്ല വണ്ടി കൊണ്ടി നല്ല അടിപൊളി ഫോട്ടോ എടുക്കും. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള സ്ഥലത്താണ്. മാത്രം പോലെ റേറ്റാണ് ഗൈസ് അല്ല, റേറ്റ് നാട്ടിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ലാഭമാണ്, 250. അല്ല അത് ഞാനൊന്ന് പറഞ്ഞു കൊടുത്താ മാത്ര എത്ര പേ അരിക്കിലാന്നേറ്റ് നമ്മൾ നാല് സാധനം ഇട പാർക്കിട്ട് നമുക്ക് അതിന് അരിക്കിലായിട്ടാണ് മാത്ര. ഓ ജസ്കർ ബായ് ക്യാ ബായ്, അരെ ബായ് ഹം ലോഗ് ക്യാ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് സംഭവം. വൈകിട്ട് വരുന്നുണ്ട് സംഭവം കിടക്കാൻ പഠിച്ചാണ്. അത്ര നമ്മളെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് പെട്ടെന്ന് കൊറേ പെട്ടെന്ന് കീറും പോലാണ്. പിന്നെ നമ്മളുള്ള നോക്ക് ഗൈസ്, മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് അടിപൊളി സ്ഥലമാണ്. ഓക്കെ അടിപൊളി കിടക്കിടിച്ച് കിണ്ണം സാധനമാണ്. ബട്ട് മഞ്ഞിക്ക് പോകാൻ ഇപ്പോൾ താല്പര്യമില്ല. ഞാൻ ഇന്നലെ പോയിട്ട് കളിച്ച് കളിച്ച് കയ്യെല്ലാം വെറിച്ചിട്ട് ഒരു ബഗായത് കൊണ്ട് തന്നെ മഞ്ഞിക്ക് പോകാൻ താല്പര്യമില്ല, കാണാൻ മാത്രമാണ് താല്പര്യം. വാവ്, ഇനിയിപ്പോൾ നമ്മൾ എന്താക്കണം, ഹോലി കേവ് എന്ന സ്ഥലമുണ്ട്, ആടത്തേക്ക് പോകണം. പിന്നെ ഞാൻ ശരിക്കും വ്ളോഗ് എടുക്കുന്നില്ല അല്ലേ, അത്ര പറഞ്ഞാൽ എൻ്റെ മൂഡ് പോയിരുന്നു വ്ളോഗ് എടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു പിരിച്ചില്ല, വ്ളോഗിന് പിരിച്ച് പോയ പോലെ തട്ടിക്കൂട്ടി സട്ടപ്പാക്കും പോലെ അങ്ങും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ബൈ ഡ്രൈ ഫ്രൂട്ട് കിന്ന ബൈ ഹാഫ് കെജി 500 500 ഓ സാദോ ബൈ കേ ബൈ തോട കമ്മി കരോ 50 50 50 50 50 50 അരേ തോട 50 50 50 ക്യാ ബൈ 50 50 ബൈ ക്യാ ബൈ 50 50 50 100 rupees 100 rupees 100 rupees 100 rupees 100 rupees ക്യാ ബൈ
ഇങ്ങനത്തെ ഇത് നോക്കിയല്ലോ, കണ്ണ് ചോരില്ലാത്ത ഓരോ ഇത് ഇങ്ങനത്തെ ഓരോ ഫുഡ് തപ്പാൻ പോകുന്ന നല്ലൊരു ബിരിയാണി കൊറേ നേരം അന്വേഷിക്കുന്ന അവിടെ കിട്ടുന്നില്ല. നമ്മുടെ ഒരു ബിരിയാണി കട തുടങ്ങി കണ്ട ആരെങ്കിലും നമ്മുടെ നല്ല സ്പോട്ടാണ് തുടങ്ങുന്ന അറിയി തുടങ്ങാം അല്ലേ. എന്തെങ്കിലും ഹെൽപ്പ് വേണേ നമുക്ക് വിളിച്ചാൽ മതി, നമ്പർ കൊടു 9495317. പിന്നെ ഗൈസ് നോക്കൂ, ഇതൊരു ടൗൺ ഏരിയാണ്, പെഹൽഗാം ടൗൺ ആണ്. അപ്പോ ഇവിടെ പെഹൽഗാം ടൗൺ ഇസ് വെരി എക്സ്പെൻസീവ് ഗൈസ്, ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആയ സ്ഥലമാണ്. മറ്റേ ഷോന്റെ എന്താ വെച്ചാ അങ്ങനെ പേര് എന്താ, ജൗഹർ. ആ ജൗഹർ ജവഹർ ഭായ് നമ്മളെ കാസർഗോഡ് വാങ്ങാൻ ഇപ്പം ഒരാൾ ചില്ല വൈബാണ്. മാത്രമോ മുപ്പര് എന്താ പറയുക, വീഡിയോസിലൊന്നും വരുന്നില്ല. ആ എന്ത് പാരഡൈസാ, നല്ല നമ്പർ വൺ ബിരിയാണി അവിടെ കിട്ടും. പാരഡൈസ് നമ്മളെ മറ്റാ ഇതുപോലാവോ കോഴിക്കോടത്താ, മറ്റെന്ത് കോഴിക്കോടത്ത് എന്തിനാ അതിൻ്റെ നമ്പർ വൺ ബിരിയാണി കിട്ടുന്ന നമ്മളെ സി എച്ച് ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള സാഗറ പാരഗണ പാരഗണ് പോലാവോ പാരഡൈസ്? ബിരിയാണിക്ക് 350-400 രൂപ വേങ്ങോ? പാരഗണില് 300-400 രൂപ. അങ്ങനെയാണ്. അപ്പോ ഹോർസ് റൈഡ് പോകാൻ കുതിര ഗൈസ്, കുതിര കുതിര ഹോർസ് റൈഡ് പോകാൻ വേണ്ടി വിചാരിക്കുന്നു. മാത്രം ഓരോ ഒരാൾക്ക് 2000 രൂപ പറയുന്നു. ആ 2000 രൂപക്ക് വേർത്തിനുള്ളതുണ്ടാന്ന് അറിയാല നോക്കാം. പിന്നെ അങ്ങനാണ് അവയിപ്പോ ഞാനുള്ളത് കുറച്ച് ഹൈറ്റിലുള്ള പോലെ തോന്നുന്നു, എനിക്ക് ഫീലാണല്ലോ. ഫീലാന്നുണ്ടെങ്കിൽ ഇല്ലെന്ന്, ഞാൻ കുറച്ച് ഹൈറ്റ് തന്നെയാണ് ഗൈസ്. നോക്ക് എന്റെ കൂടെ ആരെന്ന് മുത്തുമാടി നോക്കറാ, നോക്കറ നോക്കറേ. ഒരു കുതിര സവാരിയാണ് ഗൈസ് അടുത്തതായിട്ട് നമ്മള്. എന്റെ കുതിര കട്ടെടുത്ത് ഞാൻ ഫസ്റ്റ് നോക്കിട്ട് വന്നിട്ട് കേറുമ്പോ നല്ല കേറിയിരുന്നു. നായിന്റെ പട്ടി മോൻ, ആ എന്റെ കുതിര നേരെ കയറ്റ ഗൈസ്. നോക്കി മണ്ണലുണ്ട് മേലിൽ. നീ എന്താ ക്ലീൻ ആവാത്ത? ആ പോറ പോറ, പോകുന്നില്ല എന്റെ ബോസ് ഇല്ലാത്ത പോകുന്നേ ഇല്ല. കുതിര നല്ല ഉന്മേഷത്തോടെ നല്ല കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ കുതിര നോക്കല്ലോ, ഇത്ര കൂട്ടവാ നോക്കറേ. ഇത് നോക്കി ഇവിടെ നോക്കിയ ഇടൊക്കെ സ്മൈൽ. ശീലെങ്ങാന് വീണാല് ഊമ്പി അത്ര എനിക്ക് പറയാറുള്ളു. ആ ഡെഡായി നോക്ക്, ഫുള്ള് ചാണകം തീട്ടമാണ്. ആ ചെൽ 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 അതന്നെ അതന്നെ ചെൽ ചെൽ
ഇപ്പോഴാണ് വന്നേക്ക് മുതലായത്, ആ വന്നേക്ക് മുതലായത് പറയാൻ ഇപ്പോഴാണ് പറയാനുള്ളത്. എനിക്ക് എന്താ അറിയോ, ഈ കുതിര സവാരി അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ. ഇപ്പൊ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടുള്ളത്. അത് എന്താ പറയാ, പിന്നെ അവിടെ നിന്ന് കാശ്മീർ വാലി പറഞ്ഞ ഒരു സ്ഥലം കൂടിയുണ്ട്. അങ്ങനെയാണ്, ഓഹേ അമ്മാര ബായ്, ചറക്കുതരന്റെ കൺട്രോൾ ആക്കുന്ന ബായ്. പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഹോർസ് ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഞാൻ കൺട്രോൾ ആക്കുന്നുണ്ട്. ഈ ഒരു സാധനം നമുക്ക് ബള്ളി കയ്യിലിട്ട മതി. ഇന്ത്യ കുതിരക്ക് മാനേജ് ഇല്ലാത്ത കുതിര പോവുമ്പോ ചെറുതെറിച്ചു ഗൈസ്, ഫുൾ ഫുൾ ചെറുതെറിച്ചു. എന്റെ കുതിര ഫുൾ വൈബാണ് ഗൈസ്, ഫുൾ വൈ ഓഫ് റോഡാണ്. എന്റെ കുതിരന്റെ കണ്ടീഷൻ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, വിട് 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 വിട്, എന്താക്കണം എന്താക്കണം, എനിക്കണ്ട എനിക്കണ്ട, എന്താക്കണല്ലോ, കയറായില്ല കയറി വിടേ. ആ ഈ കയറി വിട്ടാലും അത് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എനിക്ക് കയറി എത്തൂല, അതാണ് പ്രശ്നം. എന്റെ കുതിര വെള്ളം കുടിച്ചോണ്ട് കുടിച്ചറിയാം, നമുക്ക് കുറെ പോവാനുള്ളത് മനസ്സിലായോ. പിന്നെ കയറിട്ടാൽ അതിൽക്ക് തല താവാൻ പറ്റില്ല, പിന്നെ അതിന്റെ മൂക്ക് വള്ളി വേദനുണ്ടാക്കും. നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തി ഗൈസ്. മാത്രം പോന്ന ബൈല ഗൈസ് തെളിയിട്ടാ. ഹായ് ഹായ് ജെൽറ്റാ പുളർ എന്നല്ലേ, ഹായ് ജെൽറ്റാ, വാട്ട് ഇസ് ദാറ്റ്, വെരി ബാഡ് സാറല്ലോ, പുള്ളേരല്ലേ അവർക്ക് ഫേമസ് ആയി യൂട്യൂബറിന് അറിഞ്ഞിണ്ടാവില്ലായിരുന്നു. പിന്നെ ഗൈസ് ഇത്ര നിന്റെ മല്ല നടക്കാളടാ, അള്ളാ ചേർത്ത് അടച്ചു എത്തി. ഇവിടെ എത്രമാത്രം കുതറ ഗൈസ എന്റെ പൊന്നിടാവേ, എത്രമാത്രം കുതിരയാ ഗൈസ്. ഇനി നമുക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ കാണാം ഗൈസ്. ഓക്കെ, ആ കാലം പറയാം. അപ്പൊ ഇതിന്റെ വെളിപ്പുള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡ് മിനി സ്വിറ്റ്സർലാൻഡ് ഗൈസ്, മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പൊ മിനി സ്വിറ്റ്സർലാൻഡ് വിചാരിക്കും സ്വിറ്റ്സർലാൻഡിലെ ഏതോ ചെറുപ്പം, അല്ല ഗൈസ് ഇത് കാശ്മീരിലെ സ്വിറ്റ്സർലാൻഡ് ഗൈസ്. ഞാൻ ഒന്ന് കാണിച്ചരേ, ഇതാ ഇതാണ് നമ്മുടെ സ്പോട്ട്. അവിടെ മറ്റാ ആസാനൊക്കെ ഉണ്ട്, മറ്റാ ബേച്ച് പൊക്കിയറിയുണ്ട്, പിന്നെ അവിടെ ബോൾ ഉണ്ട്, പിന്നെ അവിടെ ബോൾ സിപ്പ് ലൈൻ ഒക്കെ ഒക്കെ എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ട്. ബട്ട് ഇപ്പത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബാരിഷ്, മഴ പെയ്യാൻ പോണ് ഗൈസ്. മഴ ഇങ്ങനെ തട്ടിമുട്ടിട്ട് വരാണ്. മഴ വന്നാൽ എല്ലാം ഫ്ലോപ്പാവും. കുതിര അല്ലെങ്കിൽ എന്റെ ചേർത്തിറച്ചിൽ ഒരുമാതിരിയാണ്. എന്താ ഡ്രസ്സിനൊന്നും അങ്ങനെ ആയിട്ടാ, ഷൂ ഉണ്ടായി പിന്നെ ക്ലീൻ ആക്കി, പിന്നെ ജാക്കറ്റെല്ലാം കുറച്ച് കുറച്ചതിന് മുഷ്കിലേ, ഓ മുഷ്കിലേ. ബട്ട് മഴയും കൂടി പെയ്താല് കുതിരവും ഞനിയും ഞമ്മളും ഞനിയും ചേറും തെറുക്കും ബാക്കി ഗളിജ് വിളിജ് ഗളിജ്. അപ്പൊ അത് ആ അപ്പോ മഴ വരാതിരിക്കാണ്ട് ദുആയിരിക്കും അത്ര തന്നെ. അല്ല പഠിച്ചനെ മഴ വരത്തിക്കല്ലോ അല്ലാ വേ. പിന്നെ ഇതൊരു കാര്യം കേസ്, മോനെ കുറച്ച് ചെറുതായിട്ട് കുതിര ഒന്ന് വീണു. പിന്നെ ഞാൻ നേരത്തെ ചെല്ലാത്ത എന്തായാലും അങ്ങ് മോന് ബേജറായിരുന്നായിട്ട് ഈ വ്ലോഗ് അറിയുന്ന ഫോൺ പിന്നെ ചിലമ്പൂടായിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ചിരിക്കണായിട്ടുണ്ടായിരാ, മാത്രം പിന്നെ നിനക്ക് ബേജറായിട്ടുണ്ടായാലും ചിരിക്കാത്ത. ബട്ട് ഞാൻ ഇപ്പൊ ചിരിക്കാണ്. ആ അത് ശരി മതി. ഓക്കെ, ബാക്ക് ടു പോയിന്റ്. നമ്മളെ ചെക്കന്മാരുടെ ഇടമുണ്ട്, പിന്നെ ആക്ടിവിറ്റീസ് വേണ്ട, ഓൾറെഡി ഇപ്പോൾ നല്ല പൈസ പിടി. പിന്നെ അങ്ങനെ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കുതിര ഇത് സവാരി ഇല്ലേ ഒഴിവാക്കാൻ വേണ്ടി പോയാണ്. പിന്നെ ഞാനിനും മനസ്സ് താല്പര്യം കാണിച്ചുകൊണ്ട് എല്ലാവരും പാടെ വന്ന്, അങ്ങനെ എല്ലാവരും പാടെ വന്നപ്പോൾ നമുക്ക് ഓരോ കൂടി എക്സ്പീരിയൻസ് കൂടി ചോദിക്കാം. ഏത് കണ്ടാ
ഞാൻ നിങ്ങളതിൽ പോവാ പോവാ ചെലവോണ്ട് നിങ്ങൾക്ക് എന്തായി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. മുന്നൂറ് ബി നല്ലുണ്ട്, ചാണിരിക്കട്ടാ മുന്നൂറ് ബി നല്ലുണ്ട്. എന്തല്ലേ കണ്ട് നല്ല കണ്ട് അല്ലേ. ഫവാസിനെ കുതിരച്ചല്ല പോലെ കേക്കുന്നല്ലേ എന്തു അല്ല ഞങ്ങൾ ഞാൻ നിങ്ങളെ കൊറേ വെയിറ്റ് ആക്കി. പിന്നെ ഒരു താഴ്ന്നു തുടങ്ങി വീട്ടെടുത്തോളം ജമീല തൂറിയ തൂറിയത് പിന്നെ ഇപ്പൊ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. മഴ വന്ന് വട്ടത്തിൽ ഊമ്പു, കാരണം അല്ലെങ്കിൽ ഒന്നാ താഴെ ഇറങ്ങുന്ന സീന്, പിന്നെ ബൈക്കിൽ പോകുന്ന സീന്, പിന്നെ ഫുള്ള് മുഷ്കിൽ. അപ്പോ വണ്ടിന്റെ കീ എല്ലാം ഉണ്ടല്ലോ അവരോറില്. എന്റെ ചാവി എല്ലാരും ചാവി ഉണ്ട്, അപ്പോൾ ഞാൻ സൂക്ഷിച്ചു ബാക്കിയുള്ളവരുടെ ഞാൻ ആ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കുതിര സവാരി വെറുതെ ആയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താക്കാ, തായക്ക് ഇപ്പൊ എല്ലാരും ഒക്കത്തല്ലേ പോത്ര, ഒക്കത്തെ പോ എന്തായാലും അപ്പൊ ഒക്കത്തെ നമുക്ക് വീണ്ടും പണ്ണ് കാണാം. ഓക്കെ, പിന്നെ അവനെ ഞാൻ സിപ്പ് ലൈനിൽ കയറണായേക്കും, അപ്പൊ ബാൻഡാജല്ലോ. ഓക്കെ, പിന്നെ സിപ്പ് ലൈനിൽ വന്ന് ഞാൻ സിപ്പ് ലൈനിൽ കയറണ വേണ്ടാലേ, ഓർക്ക് വേണ്ടാലോ, സിപ്പ് ലൈനിൽ കയറണ വേണ്ടാലേ. അതാ എല്ലാരും നല്ല വേണ്ട, ഓർക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താക്കണ, കേട്ടിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. മണി ഇസ് ജസ്റ്റ് നമ്പർ അല്ലേ. മഴ വന്ന് ഞാൻ എന്താ പറയാ അതിനാണ് അത്ര തന്നെയാ. ഓക്കെ, അപ്പൊ ബൈ ഗൈസ്. അല്ല ബായ് ബായ് എടുക്കുക, ബായ് പറയാല്ലേ, നമുക്ക് തായ ഇറങ്ങണം, എത്ര പാടിയുണ്ട്. ആ തായക്ക് പോവാ, നമ്മളെ കുതിരക്കാരനും. ഓക്കെ ഫവാസ് വിയോ ഇല്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഫവാസ് വിയോ ഇല്ല, ഫവാസ് ഇല്ല, ഫവാസ് രക്ഷപ്പെട്ടു. ഗൈസ് ഇപ്പോഴാണ് എന്റെ ചാൻസുകൾ നമുക്ക് കിട്ടിയത്. ഇത്ര നേരം ഞാൻ ഒറ്റക്കായിരുന്നു യാത്ര ചെയ്തോണ്ടായിരുന്നത്. ഇപ്പൊ നോക്കൂ ഗൈസ്, എല്ലാരും ഹായ് പറയൂ കൂട്ടുകാരെ. എല്ലാരും ഹായ് ചൊല്ലടാ. അപ്പൊ ഗൈസ് ഇപ്പൊ എല്ലാരും വന്നപ്പോ ഞാനും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി, കുതിരയും ഹാപ്പിയായി, എല്ലാരും ഹാപ്പിയായി. പിന്നെ നല്ലൊരു മൊമെന്റും കിട്ടി. ഓക്കെ, പിന്നെ കുറച്ച് ഷോർട്സ് ഉണ്ട്. അദ്നാൻ, അദ്നാനെ, തൻസീർ, എന്താ എനിക്ക് പറയാനാ കുതിര സവാരിയെ കുറിച്ച്? അതല്ല പോകും ഗൈസ്, നമ്മളെ കുതിര അടിപൊളിയാണ് ഗൈസ്, നമ്മളെ കുതിര അടിപൊളിയാണ്. ഇതൊക്കെ കണ്ട വാട്ട് അൻസറിനുള്ള കുതിര. ഓ അദ്നാൻ, ഫവാദ് ആള് ശരിയില്ല, ഓന് ഓന് പെണ്ണുപിള്ളർ നോക്കാണ് ഗൈസ്. എങ്ങനെ അറിയോ, അങ്ങനെ നേരെ നോക്കാൻ കാണുന്നല്ലേ, അതുകൊണ്ട് കണ്ണാടി വെച്ച് നോക്കാൻ. ഗൈസ് അതാണ് വാലി, ഉസ്കാ വാലി കാ നാം ക്യാ ഭായ്, ഓ പോയിന്റ് പോയിന്റ് കാ, ആ ആ കാശ്മീർ വാലി ഗൈസ്, കാശ്മീർ വ്യൂ പോയിന്റ് ആ കാ, നല്ല മജ, നല്ല വ്യൂ അല്ലേ. കുതിര കാശ്മീർ മഞ്ഞ് ഇവിടെ അൻസാം, ആ ഹാ ഹാ ഹാ, എന്താ രസം, എന്താ രസം, എന്താ രസം അല്ലേ. നിങ്ങളെ ഞാൻ ആലോചിച്ച് നോക്കിയ, ഇങ്ങനെയുള്ള കുതിരല്ലേ ഓഫ് റോഡ് ആക്കാം, അത് കണ്ടിട്ട് ആഗ്രഹം മൂക്കുക, അത് കണ്ടിട്ട് സ്വന്തമായിട്ട് ഒരു കുതിര വാങ്ങാം, എൻ്റെ പോറ്റ, എൻ്റെ കുതിര കച്ചവടം തുടങ്ങാം, എൻ്റെ കുതിരക്കാരനായ അൻസാമാവാ, എൻ്റെ കോടാന കോടികൾ ബിസിനസ് കുതിര കൊണ്ടുണ്ടാക്കാം, എന്തൊക്കെ എന്തൊക്കെ നടക്കും അല്ലേ. അല്ലേ മുന്നോരെ, തുമണി ദേക്കോ ദേക്കോ മേരൊക്കെ ദേക്കോ ഏക് ബാർ ഏക് ബാർ. ആ ഏ ഗൈസ്, ഏ മേര ബാച്ചാ ഖാൻ, ഉസ്കാ നാം ബാച്ചാ ഖാൻ ഹേ. ഓർ ഓ, ഇത് കുലുങ്ങി കുലുങ്ങി പോകുന്നു, എൻ്റെ കുട്ടി കുടുകുടുവാത്. പിന്നെ സ്പീഡ് പോകാൻ, സ്പീഡ് ഞാൻ ട്രൈ ആക്കി, നല്ല മജ്ജാണ്. ബട്ട് എന്ത് പറഞ്ഞാൽ
അപ്പൊ വ്ളോഗ് എടുക്കാൻ പറ്റില്ല ഗൈസ്, ഫുൾ കോൺസെൻട്രേഷൻ കയ്യിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഐ ആം ഹാപ്പി, സോ ഹാപ്പി. ഓക്കെ, പിന്നെ ഞാൻ കുതിരന് ഇറങ്ങിയിട്ട് ബാക്കി പറയാം, എന്നും പറയാനുണ്ട്. അങ്ങനെ ഗൈസ്, അതിമനോഹരമായി നമ്മൾ എന്ത് ചെയ്തു, ഗോഡ റൈഡ് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോ നമ്മളിനി എന്താ ചെയ്യാ, നമ്മളിനി ശ്രീനഗർക്ക് വീടാണ് ഗൈസ്, ശ്രീനഗർക്ക് വീടാണ്. അതോടെ ഇന്നത്തോടെ എന്താ പറയാ, പഹൽഗാം വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. പറയാൻ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാണ്ട് വെച്ചാൽ കഴിഞ്ഞ എപ്പോഴേലും എന്തേലും പറയാനോ. ഓക്കെ, അങ്ങനെ പറയും പിന്നെ അങ്ങനെ. അപ്പോ ഇതോടെ നമുക്ക് നിർത്താം. ഓൾറെഡി ലെങ്ത് ആയിട്ടുണ്ടാവും, അല്ലെ രണ്ട് പാർട്ടേ വന്നിട്ടുണ്ടാവും വിശ്വസിക്കുന്നത്. നമുക്ക് നിർത്താം, ബൈ.